വാർത്തമഴയിലേക്ക് വിശദമായി. കിഫ്ബിയുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിന് മുൻ ധനമന്ത്രിയും സി പി എം നേതാവുമായ ഡോക്ടർ ടി എം തോമസ് ഐസക് നാളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരാകില്ല. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഇഡിക്ക് രേഖാമൂലം അദ്ദേഹം മറുപടി നൽകി. ചെയ്ത കുറ്റം എന്താണെന്ന് വ്യക്തമാക്കണമെന്നും കിഫ്ബി രേഖകളുടെ ഉടമസ്ഥൻ താനല്ലെന്നും ഇഡിക്ക് ഇമെയിൽ വഴി അയച്ച മറുപടിയിൽ തോമസ് ഐസക് അറിയിച്ചിട്ടുണ്ട്. തുടർ നടപടികൾ വിലക്കണമെന്നാവശ്യപ്പെട്ട് തോമസ് ഐസക് ഹൈക്കോടതിയെ സമീപിച്ചു. വികസന പ്രവർത്തനങ്ങളെ തടയാൻ ശ്രമമെന്നാരോപിച്ച് ഭരണപക്ഷ MLA മാരും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അൽഅമീനും MP പ്രദീപ് കുമാറും ഈ വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കും. അൽഅമീൻ, തോമസ് ഐസക് ഹാജരാകണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു രാഷ്ട്രീയ തീരുമാനം എടുക്കുമെന്നായിരുന്നു സി പി എം നേതൃത്വം അറിയിച്ചിരുന്നത്. സംസ്ഥാന നേതൃയോഗം ചേരുന്ന ആ സമയത്ത് തന്നെ ആ തീരുമാനം എടുത്തിരിക്കുന്നു. ഇഡിക്ക് മുന്നിൽ ഹാജരാകുന്നില്ല, പകരം നിയമപരമായി നേരിടുക എന്നതാണ് രാഷ്ട്രീയ നിലപാടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ അൽഅമീൻ? നാളെ രാവിലെ 11 മണിക്ക് കൊച്ചിയിലെ ഇഡി ഓഫീസിൽ ഹാജരാകണമെന്ന് കാണിച്ചാണ് 2ാം തവണയും തോമസ് ഐസക്കിന് നോട്ടീസ് നൽകിയിരുന്നത്. എന്നാൽ ഹാജരാകാനാകില്ല എന്ന് ഇന്ന് രാവിലെ ഇമെയിൽ മുഖേനയാണ് ഇഡി സംഘത്തെ തോമസ് ഐസക് അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇഡി നൽകിയ നോട്ടീസുകളിലൊന്നും തന്നെ താൻ ചെയ്ത കുറ്റമെന്താണ് എന്ന് വ്യക്തമാക്കുന്നില്ല. അത്തരത്തിൽ കുറ്റമെന്തെന്നറിയാതെ എന്തിന് ഇഡിക്ക് മുന്നിൽ ഹാജരാകണമെന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. മാത്രമല്ല ഇഡി നൽകിയ നോട്ടീസുകളിൽ പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സമ്പാദ്യത്തിന്റെയും അതുപോലെ അദ്ദേഹം മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഡയറക്ടറായിരുന്ന കമ്പനിയുടെ, അതായത് കിഫ്ബി കമ്പനിയുടെ ഡയറക്ടർ ധനമന്ത്രി എന്ന നിലയിൽ തോമസ് ഐസക് ആയിരുന്നു, അതിന്റെ രേഖകളുമായി പോകണമെന്നുള്ളതാണ് ഇഡി അറിയിച്ചിരിക്കുന്നത്. ഇതിന് തോമസ് ഐസക് നൽകിയിരിക്കുന്ന മറുപടി, താൻ എക്സ് ഒഫീഷ്യോ മെമ്പർ മാത്രമായിരുന്നു കിഫ്ബി കമ്പനിയുടെ. ഇത് മാത്രമല്ല, ആ മെമ്പർ എന്ന നിലയിൽ അല്ലെങ്കിൽ ധനമന്ത്രി എന്ന നിലയിൽ മാത്രമായിരുന്നു അതിന്റെ രേഖകൾ തന്റെ പക്കൽ ഉണ്ടായിരുന്നത്. ആ വിധത്തിൽ മാത്രമായിരുന്നു താൻ അതിന്റെ കസ്റ്റോഡിയൻ ആയിരുന്നത്. ഇപ്പോൾ താൻ ധനമന്ത്രിയല്ല, അതുകൊണ്ട് തന്നെ കിഫ്ബിയുമായി ബന്ധപ്പെട്ട രേഖകൾ തന്റെ പക്കലില്ല. ഇത് മാത്രമല്ല, ആ കമ്പനിയുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ കിഫ്ബിയുടെ വിവരങ്ങൾ ശേഖരിക്കാവുന്നതേയുള്ളൂ ഇഡിക്ക്. അതിന് സമൻസ് നൽകി തന്നെ വിളിച്ചു വരുത്തേണ്ട ആവശ്യമില്ല. തന്റെ വ്യക്തിപരമായ സമ്പാദ്യത്തെ സംബന്ധിച്ച് അറിയണമെങ്കിൽ തെരഞ്ഞെടുപ്പുകളെ മത്സരിച്ച വേളകളിലൊക്കെ തന്നെ തന്റെ സമ്പത്ത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പബ്ലിക്കിന് മുന്നിലുണ്ട്. അത് ആ രീതിയിൽ പരിശോധിക്കാവുന്നതേയുള്ളൂ. അല്ലാതെ സമൻസ് നൽകി തന്നെ വിളിച്ചു വരുത്തേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു വിശദീകരണമാണ് ഇഡിക്ക് തോമസ് ഐസക് നൽകിയിരിക്കുന്നത്. വ്യക്തിപരമായി തോമസ് ഐസക് അത്തരമൊരു മറുപടി നൽകിയെന്നതിനപ്പുറം രാഷ്ട്രീയപരമായ തീരുമാനം കൂടിയാണ് അത്തരമൊരു നിലപാടിന് പിന്നിൽ. കാരണം സി പി എം നേതൃത്വം നേരത്തെ തന്നെ നിലപാടെടുത്തത് തോമസ് ഐസക് ഇഡിക്ക് മുന്നിൽ ഹാജരാകേണ്ടതില്ല. അങ്ങനെ തോമസ് ഐസക് ഇഡിക്ക് മുന്നിൽ ഹാജരായാൽ അതേ പാതയിൽ ഇഡി ഒരുപക്ഷെ മുഖ്യമന്ത്രിയെയും വിളിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് സി പി എം നേതൃത്വം മുന്നിൽ കണ്ടിരുന്നു. അതുകൊണ്ടാണ് തോമസ് ഐസക് ഹാജരാകേണ്ടതില്ല എന്നൊരു തീരുമാനം രാഷ്ട്രീയപരമായി എടുത്തത്. ഒപ്പം നിയമപരമായ ആശയവിനിമയം കൂടി ഇക്കാര്യത്തിൽ തോമസ് ഐസക്കും പാർട്ടി നേതൃത്വവും നൽകിയിരുന്നു. നിയമ ഉപദേശം ലഭിച്ചതും അത്തരത്തിൽ ഇഡിക്ക് മുന്നിൽ നേരിട്ട് ഹാജരാകേണ്ടതില്ല, വ്യക്തമായ മറുപടി നൽകിയാൽ മതി, വേണമെങ്കിൽ നിയമപരമായ പോരാട്ടം ഇക്കാര്യത്തിൽ നടത്താമെന്നൊരു വിശദീകരണം കൂടി അല്ലെങ്കിൽ ഒരു നിയമ ഉപദേശം കൂടി തോമസ് ഐസക്കിന് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ ഇഡിക്ക് മുന്നിൽ ഹാജരാകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് തോമസ് ഐസക്കും സി പി എം നേതൃത്വവും ഒടുവിലെത്തിയിരിക്കുന്നത്. വിജയകുമാർ, യെസ്, ഇക്കാര്യത്തിൽ തോമസ് ഐസക് സ്വീകരിച്ച നിയമവഴിയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി കടക്കുന്നത്. MP പ്രദീപ് കുമാർ കൂടുതൽ വിവരങ്ങൾ നൽകും. പ്രദീപ്, തോമസ് ഐസക് ഹർജി നൽകി ഹൈക്കോടതിയിൽ. അദ്ദേഹം തന്നെയല്ല, ഇടതുപക്ഷ MLA മാരിൽ ചിലരും കോടതിയെ സമീപിച്ചിട്ടുണ്ട്. എന്താണ് കോടതിയിൽ തോമസ് ഐസക്കും ഇടത് MLA മാരും പറയുന്നത് ഈ വിഷയത്തിൽ? വിജയകുമാർ, കിഫ്ബിക്കെതിരെയുള്ള അന്വേഷണത്തിനെതിരെ തോമസ് ഐസക് മാത്രമല്ല ഇടതുപക്ഷ MLA മാർ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുക തന്നെയാണ്. എന്തായാലും ഈ ഇഡിയുടെ സമൻസ് അത് ഉടനടി റദ്ദാക്കണം. കാരണം ഈ ക്ഷമയുടെ അധികാര പരിധിക്ക് പുറത്തുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ ഇഡി നടത്തുന്നത് എന്നാണ് തോമസ് ഐസക് വ്യക്തമാക്കുന്നത്. നേരത്തെ അൽഅമീൻ പറഞ്ഞതുപോലെ തന്നെ ഇഡിക്ക് തോമസ് ഐസക് നൽകിയ കത്ത്, ആ കത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇതിനകത്തും ആവർത്തിച്ചിട്ടുണ്ട്. കാരണം കിഫ്ബിയും താനും ചെയ്ത കുറ്റമെന്തെന്ന് ഇഡി ആദ്യം വ്യക്തമാക്കണമെന്നാണ് തോമസ് ഐസക്കിന്റെ ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തെങ്കിലും കുറ്റം നടന്നെങ്കിൽ മാത്രമേ അന്വേഷണത്തിന് കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോഴായിരിക്കുന്ന ഈ രണ്ട് സമൻസുകളും നിയമവിരുദ്ധമാണ്, അത് നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യണം ഹൈക്കോടതി എന്നാണ് തോമസ് ഐസക് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇഡിയുടെ അന്വേഷണം സംശയാസ്പദമാണ്, കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ നിയമങ്ങൾക്ക് വിധേയമായാണ്, തനിക്കെതിരെയുള്ള സമൻസ് ക്ഷമയുടെ അധികാര പരിധിക്കുള്ള പുറത്തുള്ള കാര്യമാണ്. മാത്രമല്ല അന്വേഷണത്തിലൂടെ ആദ്യം വിവരങ്ങൾ ശേഖരിച്ച ശേഷം എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്ന് കണ്ടെത്താനാണ് ഇഡിയുടെ ശ്രമം. ഇത്തരത്തിലൊരു അന്വേഷണം സംശയാസ്പദം തന്നെയാണ്.
മാത്രമല്ല ഇപ്പോൾ സമൻസ് അയച്ചു വരുത്തി ശേഖരിക്കേണ്ട കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. കാരണം കിഫ്ബിയെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ മറ്റു വഴികൾ ഇഡിക്ക് മുന്നിലുണ്ട് എന്ന് തുടങ്ങിയ വാദമുഖങ്ങളാണ് തോമസ് ഐസക് ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഭരണപക്ഷ എം എൽ എമാരെ ഇപ്പോൾ ഹൈക്കോടതി സമീപിച്ചിട്ടുണ്ട്. കെ കെ ശൈലജ, ഇ ചന്ദ്രശേഖരൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, ഐ ബി സതീൽ മുകേഷ് തുടങ്ങിയവരാണ് ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത്. നാളെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഈ എം എൽ എമാരുടെ ഹർജി പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. വിജയകുമാർ. യെസ്, എം പി പ്രദീപ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നാളെ കോടതി ഈ ഹർജികളിൽ ചിലത് പരിഗണനയ്ക്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായിരിക്കും കോടതിയുടെ നിലപാടെന്നത് നിർണായകമാണ്. ഇ ഡി ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കും എന്നതും കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും നിയമപരമായ പോരാട്ടത്തിന് സി പി എം തീരുമാനിച്ചിരിക്കുന്നു. തോമസ് ഐസക്കും എം എൽ എമാരും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇന്നത്തെ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് വിദ്യാർത്ഥികൾക്ക് ലഹരി നൽകുന്ന സംഘം സജീവം. കണ്ണൂരിൽ സഹപാഠി ലഹരിക്കടിമയാക്കി പീഡിപ്പിച്ചുവെന്ന് ഒൻപതാം ക്ലാസ്സുകാരി വെളിപ്പെടുത്തൽ. സമാന രീതിയിൽ കെണിയിലായ 11 പെൺകുട്ടികളെ അറിയാമെന്നും ആ പെൺകുട്ടി 24 പറഞ്ഞു. മാതാപിതാക്കളുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ശേഷം ഞാൻ ഡ്രഗ്സ് എല്ലാം ഓൻ്റെ അപ്പുറം തന്നെ ഉപയോഗിക്കാൻ തുടങ്ങി. ഇവന് ഉപ്പല്ലാത്ത സമയമെല്ലാം പുറക്ക് വരൂ. എന്നിട്ട് ഇവൻ ഡ്രഗ്സ് യൂസ് ആക്കലുണ്ട്. മീൻസ് ലൈക്ക് ഗാഞ്ച ഡ്രഗ്സ് ഞങ്ങൾക്ക് ഭയങ്കര കമ്പലാക്കി. ഇവൻ എൻ്റെ അടുത്ത് ഇത് പറഞ്ഞിട്ട് കമ്പലാക്കിയതാ, ഈ ഇത് യൂസ് ആക്കിയ ഡിപ്രഷൻ മാറും, എല്ലാം ശരിയാവും, നിൻ്റെ സ്ട്രെസ് എല്ലാം മാറും, നിൻ്റെ ഡിസ്റ്റർബൻസ് എല്ലാം മാറും. ഇവൻ ഞങ്ങൾക്ക് തരലില്ല, ഞങ്ങൾക്ക് കഞ്ചാവ് മാത്രമേ തന്നിട്ടുള്ളൂ. ഇവൻ യൂസ് ആക്കുന്ന കുറേ ഡ്രഗ്സ് ഉണ്ട്, ലൈക്ക് എം ഡി എം, എൽ എസ് ഡി, സ്റ്റാമ്പ് പേപ്പർ എന്നോൾ. എന്നെ ഇതുവരെ എന്താ തന്നിട്ടുള്ളൂ. വേറെ എന്നെ കൂട്ടിയിട്ട് 11 ഇവൻ കൊടുത്തി. ആ ഗേൾസിൻ്റെ അപ്പുറം നൈറ്റ് പുറക്കോ, എല്ലാവരും ഉറങ്ങിയ ശേഷമോ, എന്നിട്ട് ആട് ആ ഗേൾസിൻ്റെ അപ്പുറം എല്ലാം ഉപയോഗിക്കുമോ. ഇവൻ്റെ അങ്ങനെ ചങ്ങായിമാറാവുന്നറിയില്ല. പക്ഷേ ഈ ചേച്ചിമാർ അങ്ങനത്തെ ഒരു വയസ്സുള്ള ആൾക്കാർക്കും കൊടുക്കലുണ്ട് ഇവന്. സംസ്ഥാനത്ത് വിദ്യാർത്ഥികൾക്ക് ലഹരി നൽകുന്ന ഒരു വലിയ സംഘം സജീവമാണെന്ന വിവരമാണ് പുറത്തു വന്നത്. കണ്ണൂരിൽ സഹപാഠി ലഹരിക്കടിമയാക്കി പീഡിപ്പിച്ചുവെന്നാണ് ഒൻപതാം ക്ലാസ്സുകാരിയുടെ വെളിപ്പെടുത്തൽ. ഏതാണ്ട് 11 പെൺകുട്ടികൾ ഈ കെണിയിൽ പെട്ടിട്ടുണ്ട് എന്നും ഈ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലിലുണ്ട്. മാതാപിതാക്കൾ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തു. ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിശദമായ അന്വേഷണം ഈ വിഷയത്തിൽ നടക്കുകയാണ്. കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യ കൂടുതൽ വിവരങ്ങൾ നൽകും. സജോ, ഈ വിവരങ്ങൾ പുറത്തു വന്നു, ഈ വെളിപ്പെടുത്തൽ പുറത്തു വന്നു, പോലീസിന്റെ തുടർ നടപടികൾ സംബന്ധിച്ച് എന്തൊക്കെ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണ്? അന്വേഷണം എത്രത്തോളം വിപുലമായി നടത്താനാണ് പോലീസ് ആലോചിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട വിവരം ആണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. എന്തായാലും സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ലഹരി വിതരണം നടത്തുന്ന വലിയ സംഘത്തെ, കുട്ടികളടക്കമുള്ളവരെ അതിൻ്റെ കാരണമാരാക്കുകയും ഒക്കെ ചെയ്യുന്ന വലിയ സംഘത്തെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. നമുക്ക് ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് അല്പസമയത്തിനകം മടങ്ങി വരാം. ബാലഗോകുലത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തതിൽ നിലപാട് തിരുത്തി കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ്. ബാലഗോകുലം സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തതിൽ പിശകു പറ്റിയെന്ന് ബീന ഫിലിപ്പ് തിരുവനന്തപുരത്ത് പറഞ്ഞു. പാർട്ടി നേതൃത്വത്തിന് വിശദീകരണം നൽകിയെന്നും പാർട്ടിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടുവെന്നും ബീന ഫിലിപ്പ് പറഞ്ഞു. പാർട്ടി എടുത്ത നിലപാടിനോട് യോജിക്കുന്നതായും മേയർ അറിയിച്ചു. എൻ്റെ പാർട്ടിയല്ലേ എന്നെ മേയറാക്കിയത്. പാർട്ടി എടുത്ത തീരുമാനത്തോട് എനിക്ക് പൂർണ്ണ യോജിപ്പ് തന്നെയാണ്. എനിക്ക് ഞാൻ അന്നൊരു ഒരു പിശക് എന്ന് വേണമെങ്കിൽ പറയാം, അത്രയേ ഉള്ളൂ. കൂടുതലൊന്നും ചോദിക്കണ്ട. പാർട്ടിക്ക് എടുക്കാൻ പറ്റുന്നൊരു നിലപാട് പാർട്ടി എടുത്തിട്ടുണ്ട്. എനിക്ക് അതിനോട് പൂർണ്ണ യോജിപ്പാണ്. അല്ലമീൻ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. അമീൻ, മേയറെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി എന്നായിരുന്നു നേരത്തെ കേട്ടിരുന്നത്. സി പി എം നേതൃത്വത്തെ ഇന്ന് കണ്ടിട്ടുണ്ടോ? സംസ്ഥാന ഘടകത്തിന് വലിയ അതൃപ്തി ഉണ്ടായിരുന്നു. അതോ മേയർ പറഞ്ഞതുപോലെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കാൻ തന്നെ എത്തിയതായിരുന്നു? ബാലഗോകുലം പരിപാടിയിൽ പങ്കെടുത്തത് തന്നെ സി പി എം നേതൃത്വത്തിൽ വലിയ അതൃപ്തിക്കിടയാക്കിയിട്ടുണ്ട്. അതിനുശേഷം മേയർ നടത്തിയ വിശദീകരണം അതിനേക്കാൾ വലിയ അമർഷത്തിനിടയാക്കുകയും ചെയ്തു. അതിനിടെയാണ് ഇന്ന് അവർ തിരുവനന്തപുരത്ത് എത്തിയത്. പാർട്ടി നേതൃത്വം വിളിച്ചു വരുത്തി എന്നുള്ളൊരു അഭ്യൂഹം ഉയർന്നിരുന്നു. പക്ഷേ മറ്റൊരു പരിപാടിയിൽ പങ്കെടുത്ത് പുറത്തിറങ്ങിയതിനു ശേഷം ബീന ഫിലിപ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് പാർട്ടി നേതൃത്വം വിളിപ്പിച്ചതല്ല, ഔദ്യോഗികമായി നേരത്തെ തന്നെ നിശ്ചയിച്ചൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. ഇതുമാത്രമല്ല, ബാലഗോകുലം പരിപാടിയിൽ പങ്കെടുത്തതിൽ പിശക് പറ്റി എന്നൊരു നിലപാട് കൂടി അവർ വ്യക്തമാക്കിയിരിക്കുകയാണ്. അക്കാര്യത്തിൽ പാർട്ടിക്ക് വിശദീകരണം
വിശദീകരണം നൽകിയിട്ടുണ്ട്. ആ വിശദീകരണത്തിൽ പാർട്ടിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു എന്നും ബീന ഫിലിപ്പ് പറയുകയാണ്. മാത്രമല്ല പാർട്ടിയുടെ നിലപാടിനോട് യോജിക്കുന്നതായും അവർ പറയുന്നുണ്ട്. ഇന്ന് ഏതായിരുന്നാലും CPM നേതൃത്വവുമായി ബീന ഫിലിപ്പ് കൂടിക്കാഴ്ച നടത്തിയതായുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. അവർ ഇന്ന് മടങ്ങിപ്പോകുമോ അതോ വരും ദിവസങ്ങളിൽ അത്തരമൊരു കൂടിക്കാഴ്ചയ്ക്ക് സാധ്യതയുണ്ടോ എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഏതായിരുന്നാലും ഇന്ന് അവർ പാർട്ടി നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല. അല്ലാതെ പാർട്ടി തലത്തിലുള്ള ഇക്കാര്യത്തിലുള്ള ചർച്ചകളും മറ്റും നടക്കുകയാണ്. പ്രത്യേകിച്ച് CPM നേതൃയോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. ഇക്കാര്യത്തിൽ നടപടിക്കും തുടർ നിലപാടിനും ജില്ലാ നേതൃത്വത്തെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് സംസ്ഥാന ഘടകം. എന്ത് നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ വ്യക്തമാവുകയും ചെയ്യും. അല്ലമീനാണ് തിരുവനന്തപുരത്തു നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. വാർത്തമഴയിലേക്ക് വീണ്ടും സ്വാഗതം. വാളയാർ പെൺകുട്ടികളുടെ ദുരൂഹ മരണക്കേസിൽ തുടരന്വേഷണത്തിന് ഉത്തരവിട്ട് പാലക്കാട് പോക്സോ കോടതി. പെൺകുട്ടികളുടെ കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് കോടതി ഉത്തരവ്. തുടക്കം മുതൽ കേസിൽ അന്വേഷണം വേണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. CBI തന്നെയാകും തുടരന്വേഷണം നടത്തുക. അന്വേഷണം നടത്തുമ്പോൾ നിലവിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റണമെന്ന് പെൺകുട്ടികളുടെ അമ്മ ആവശ്യപ്പെട്ടു. ഒരുപാട് നമുക്ക് തെളിവുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. മക്കളെ കൊലപാതകം തന്നെയാണ് സാധ്യത തെളിവൊക്കെ കിട്ടിയിട്ട് നമ്മളത് അവരോട് പറഞ്ഞിട്ടും അതവരൊന്നും ചെവിക്കൊണ്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് അവർ ചെയ്തത് സോജം ചെയ്തതാണ്, അവർ അന്വേഷിച്ചതാണ് ശരി വെച്ചുകൊണ്ട് തന്നെയാണ് CBI കൊടുത്തത്. അപ്പോൾ അതിന് നമുക്ക് തൃപ്തിയല്ല. ഇപ്പോൾ കോടതി ഇത് കണ്ടെത്തി CBI കൊടുത്ത കുറ്റപത്രം തെറ്റാണെന്ന് കണ്ടതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇനി വരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ സത്യസന്ധമായി അന്വേഷിച്ച് എൻ്റെ മക്കളുടെ കൊലപാതകം തന്നെയാണെന്നുള്ളത് ആ രീതിയിൽ അന്വേഷിച്ച് തെളിയിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നിഖിൽ പ്രമേഷ് പാലക്കാട്ട് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. നിഖിൽ, ഈ ഉത്തരവിന്റെ മറ്റു വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ? എന്തൊക്കെ കാര്യങ്ങളിലാണ് അന്വേഷണം വേണ്ടതെന്നാണ് ഈ പോക്സോ കോടതി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നത് സംബന്ധിച്ച് സൂചനകൾ ലഭ്യമാണോ? വിജയകുമാർ, ഗുഡ് ഈവനിങ്. ഈ കേസുമായി ബന്ധപ്പെട്ട തുടരന്വേഷണം ആവശ്യപ്പെടുന്ന പൂർണ്ണമായ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഉത്തരവിന്റെ പകർപ്പ് പുറത്തു വന്നിട്ടില്ല, അത് ലഭ്യമാകുന്നേ ഉള്ളൂ. പക്ഷേ തുടക്കം മുതൽ ഈ കേസിന്റെ ഏറ്റവും ആദ്യഘട്ടം മുതലുള്ള തുടരന്വേഷണം വേണം എന്നുള്ളതാണ് ഇപ്പോൾ കോടതി, പാലക്കാട് പോക്സോ കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. അതൊരു പുതിയ സംഘമായിരിക്കും ആ അന്വേഷണം നടത്തുക. CBI തന്നെയാണ് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക. പക്ഷേ അതൊരു പുതിയ സംഘമായിരിക്കും. തിരുവനന്തപുരം യൂണിറ്റിൽ നിന്നുള്ള സംഘമാണ് ഈ കേസ് നിലവിൽ അന്വേഷിക്കുകയും അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുകയും ചെയ്തിരുന്നത്. പോലീസ് നേരത്തെ നൽകിയ റിപ്പോർട്ടിന് സമാനമായ തരത്തിലുള്ള റിപ്പോർട്ടാണ് ക്രൈംബ്രാഞ്ചും CBI നൽകിയിരുന്നത്. അതായത് പെൺകുട്ടികളുടേത് ആത്മഹത്യ തന്നെയെന്ന റിപ്പോർട്ട്. പക്ഷേ കുടുംബം ഇതിൽ പ്രധാനമായും ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വാദങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം, മറ്റ് സാഹചര്യ തെളിവുകളടക്കം ഇത് കൊലപാതകമാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. പക്ഷേ അതൊന്നും പരിഗണിക്കാൻ CBI സംഘം തയ്യാറായില്ല എന്നുള്ളതാണ് വാളയാർ പെൺകുട്ടികളുടെ അമ്മയടക്കം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വാദം. ഈ പശ്ചാത്തലത്തിലാണ് അവർ കോടതിയിൽ ശക്തമായ ഇത് കൊലപാതകമാണ് എന്ന് വാദിച്ചതും തങ്ങളുടെ ഭാഗം കേട്ടിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ വ്യക്തമായി പങ്കുവച്ചതും ഇതിന്റെ പശ്ചാത്തലത്തിലാണ്. ഇതുകൂടി കേട്ട പശ്ചാത്തലത്തിലാണ് 2021 ഡിസംബറിൽ സമർപ്പിച്ച കുറ്റപത്രം നിലനിൽക്കുകയും അത് പൂർണ്ണമായി ഉൾക്കൊണ്ട ശേഷവും കോടതി ഇക്കാര്യത്തിൽ ഒരു തുടരന്വേഷണം വേണമെന്നുള്ള ഉത്തരവ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. എത്രയും വേഗത്തിൽ അത് വേണമെന്നാണ് കോടതി നിർദ്ദേശിക്കുന്നത്. പുതിയൊരു സംഘത്തിന് വേഗത്തിൽ നിയമിക്കുകയും അതിനുശേഷം CBI ഈ കേസിന്റെ തുടരന്വേഷണം ആരംഭിക്കുകയും ചെയ്യും. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച് അതിനുശേഷം അതിൽ തൃപ്തിയാകാതെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരമാണ് ഈ കേസ് CBIക്ക് കൈമാറിയത്. ഒരുപാട് രാഷ്ട്രീയ വിവാദങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഈ കാര്യത്തിൽ നമ്മൾ കണ്ടതുമാണ്. എന്തായാലും ഈ കേസിൽ വീണ്ടും ഒരു CBI അന്വേഷണം വരാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ കാര്യം. ഉത്തരവിന്റെ കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. എന്തായാലും വിശദാംശങ്ങൾ പങ്കുവച്ചത് നിഖിൽ പ്രമേശാണ്. പാലക്കാട് നിന്ന് പെരുവണ്ണാമൂഴിയിൽ സ്വർണ്ണക്കടത്ത് സംഘം തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ ഇഷാദിൽ നിന്ന് വീണ്ടെടുത്ത സ്വർണം എത്തിച്ചത് കണ്ണൂരിലെ ജ്വല്ലറിയിലേക്ക്. പാനൂരിലെ സ്വർണ്ണമഹൽ ജ്വല്ലറിയിലേക്കാണ് കള്ളക്കടത്ത് സ്വർണം എത്തിച്ചതെന്ന് പോലീസ് കണ്ടെത്തി. ഷമീർ മുഖേനയാണ് ഇർഷാദ് കടത്തിയ സ്വർണം ജ്വല്ലറിയിൽ എത്തിയത്. പ്രത്യേക അന്വേഷണ സംഘം സ്വർണ്ണമഹൽ ജ്വല്ലറിക്ക് നോട്ടീസ് നൽകി. ദീപക് ധർമ്മടം ഈ പ്രധാന വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ദീപക്, ഈ കണ്ണിയിൽ ഈ ശൃംഖലയിലേക്കുള്ള കണ്ണികളുടെ എണ്ണം കൂടുകയാണ് എന്ന് വേണമോ നമ്മൾ കരുതേണ്ടത്? ഏത് തരത്തിലായിരിക്കും അന്വേഷണം ഇനി മുന്നോട്ട് പോവുക? മൂലമാണെന്നും അതിനെത്രമാത്രം പ്രൊഫഷണൽ ആയ കച്ചവടം കൂടി, അതായത് കള്ളക്കടത്ത് നടക്കുക, ആ നടത്തിയ സ്വർണം തട്ടിക്കൊണ്ടുപോവുക, അതായത് പൊട്ടിക്കൽ, ഇത് കഴിഞ്ഞ് അത് എത്രയും വേഗം തന്നെ വിൽപ്പനയ്ക്ക് വേണ്ടി ആഭരണങ്ങളാക്കാൻ വേണ്ടി ജ്വല്ലറികളിലേക്ക് എത്തിക്കുക, ഇത് വളരെ അതിവേഗം നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാകുന്നത്. കാരണം പോലീസ് ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പാനൂരിലെ സ്വർണ്ണമഹൽ ജ്വല്ലറിയിലേക്ക് ഇത് എത്തിച്ചു, അത് ഷമീർ മുഖേന എത്തിച്ചു എന്നുള്ളത് തെളിഞ്ഞത്. അത് നിരവധി ശാസ്ത്ര സാങ്കേതികമായ തെളിവുകൾ, സാക്ഷിമൊഴികൾ ഇതെല്ലാം തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജ്വല്ലറിക്ക്
പോലീസ് നോട്ടീസ് നൽകുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, ഈ കടത്തു സ്വർണം തട്ടിക്കൊണ്ടുപോയി എന്നതിന്റെ പേരിലാണ് ഈ ഇർഷാദിനെ തട്ടിക്കൊണ്ടുപോവുകയും തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു അതിനിടയിൽ കൊല്ലപ്പെടുകയും ചെയ്തത്. പക്ഷേ എന്നാൽ കൊല്ലപ്പെടുന്നതിന്റെയും ആഴ്ചകൾ മുൻപ് തന്നെ കൃത്യമായി ഈ സ്വർണം സുരക്ഷിതമായി ഈ പാനൂരിലെ ജ്വല്ലറിയിൽ എത്തിയിരുന്നു എന്ന് പറയുമ്പോൾ ഇവരുടെ നെറ്റ്വർക്കിന്റെ വിപുലത എത്രമാത്രമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായാലും പോലീസ് ഇതിൽ നിർണായകമായ ഒരു സംശയം, ഈ കൊടുവള്ളി സംഘം അയച്ച സ്വർണം ഇർഷാദിൽ നിന്നും തട്ടിയെടുക്കുന്നതിൽ, അതായത് ഈ പൊട്ടിക്കുന്ന റാക്കറ്റിൽ ഇർഷാദിനൊപ്പമോ അല്ലെങ്കിൽ ഇർഷാദ് അറിയാതെയോ ഈ ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് കൂടി പോലീസ് പരിശോധിക്കുകയാണ്. ഗൗരവ തലത്തിലേക്ക് ഈ കേസ് വീണ്ടും മാറുകയാണ്. അതായത് ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞു, ആ കൊലപാതകം ഒരു മുതൽ കിട്ടാൻ വേണ്ടിയായിരുന്നു. പക്ഷെ ആ മുതൽ അതിനു മുൻപ് തന്നെ ഈ സ്വർണം അതിനു മുൻപ് തന്നെ കണ്ണൂർ ജില്ലയിലെ പാനൂരിലെ ജ്വല്ലറിയിൽ സുരക്ഷിതമായി എത്തി എന്ന് ആ ജ്വല്ലറിക്കാർ പോലും സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. നോട്ടീസ് അവർ കൈപ്പറ്റി കഴിഞ്ഞു, അതിന്റെ തുടർ നടപടികളിലേക്ക് കടക്കും. ഏതായാലും കൂടുതൽ പ്രതികൾ കൂടുതൽ കേന്ദ്രങ്ങളിലേക്ക് അന്വേഷണം വ്യാപിക്കുമെന്ന് ഉറപ്പാണ് വിജയകുമാർ. യെസ് ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഈ കേസിന്റെ അന്വേഷണം കൂടുതൽ കേന്ദ്രങ്ങളിലേക്ക് കൂടുതൽ ആളുകളിലേക്ക് വ്യാപിക്കുന്നു. ഇതിന്റെ ശൃംഖല വിപുലമാണ് എന്നത് വ്യക്തമാക്കുന്നതുകൂടിയാണ് ഈ റിപ്പോർട്ട്. ഇതോടെ വാർത്താമഴ അവസാനിക്കുകയാണ്. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.